ഓരോ ദിവസവും മാധ്യമങ്ങളിൽ കാണുന്നത് കിലോ കണക്കിന് മയക്കുമരുന്ന് പിടിച്ചുവെന്നോ ലഹരി മാഫിയയെ പിടിച്ചുവെന്നോ ഉള്ള വാർത്തയാണ്. കഞ്ചാവും മയക്കുമരുന്നുമെല്ലാം ഉപയോഗിക്കുന്നവരിൽ ഭൂരിപക്ഷവും ഇളം തലമുറയാണെന്ന് തിരിച്ചറിയുമ്പോൾ കേരള യുവത്വത്തിന്റെ ഭാവി എന്ത് എന്ന ചോദ്യം ന്യായമായി വരുന്നു. ഇളം തലമുറയുടെ തെറ്റായ പോക്കിനെ തിരിച്ചറിയാൻ കൂടി കഴിയാത്ത മാതാപിതാക്കളാണ് ഇന്ന് കേരളത്തിൽ സ്നേഹം നൽകുന്നതിന് പകരം ഇഷ്ടംപോലെ പോക്കറ്റ് മണി നൽകുന്നത്. വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും തൊഴിലാളികളും ശാരീരികമായും മാനസികമായും ആത്മീയമായും അധപ്പതിക്കുന്നതിനെതിരെ സമൂഹവും മനുഷ്യസ്നേഹികളും ഉണരേണ്ട സമയമാണിതെന്ന് കോഴിക്കോട് ദേവഗിരി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി പറയുന്നു. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. ലഹരി ഉപയോഗം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കള്ളു കുടിക്കുന്നതും ബിയറ് കഴിക്കുന്നതും ഒരു ലഹരിയായിട്ട് ആരും പരിഗണിക്കുന്നില്ല. അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്, ഇഞ്ചക്ഷൻ എടുക്കുന്നതും സ്റ്റാമ്പ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ആണ് ഈ അടുത്ത കാലങ്ങളിൽ പത്രങ്ങളിൽ കാണുന്നത്. ഭാഗ്യവശാൽ എൻ്റെ ക്യാമ്പസിൽ ഇതുവരെ ഇത്തരം ഒരു ലഹരി വസ്തു ഉപയോഗിച്ച കേസുമായി ബന്ധപ്പെട്ട് ആളുകളെ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ പറയുന്നു പെൺകുട്ടികളുടെ ഇടയിൽ പോലും വളരെ വ്യാപകമായ രീതിയിൽ നർക്കോട്ടിക്സ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന്, വളരെ ചെറിയ വിലയ്ക്ക് തന്നെ കുട്ടികൾക്ക് ഇവ ലഭ്യമാകും എന്നും പറയുന്നു. സ്റ്റാമ്പ് എന്നോ മറ്റോ പറയുന്ന ഒരു സാധനം നാവിനടിയിൽ വെച്ചാൽ ഒരു ദിവസത്തേക്ക് മുഴുവൻ അവൻ വേറൊരു ലോകത്തിൽ സഞ്ചരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് വളരെ വ്യാപകമായി ഉണ്ട് എന്നുള്ളത് നമ്മൾ ടൗണിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകും. വിദ്യാർത്ഥികളെ ശിക്ഷിക്കുവാൻ അധ്യാപകർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട്, നിയമം മൂലം അവരുടെ കരങ്ങൾ ബന്ധിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് പട്ടണത്തിലൂടെ നടന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ യൂണിഫോമോടെ തന്നെ പട്ടണത്തിലൂടെ റോന്തു ചുറ്റുന്നത് നമുക്ക് കാണാം. ക്ലാസ്സുകളിരിക്കാതെ ക്ലാസ്സുകൾ കട്ട് ചെയ്ത് നിശ്ചയമായും ഇവരെ നോക്കുവാൻ വേണ്ടി ടൗണിൽ ക്രിമിനൽ നെറ്റ്വർക്കുകളുണ്ട്. ഇങ്ങനെ ക്രിമിനൽ നെറ്റ്വർക്കുകൾ ലഹരി വസ്തുക്കൾ ഇവർക്ക് നൽകുകയും ഒരിക്കൽ രുചിച്ചു കഴിഞ്ഞാൽ പിന്നീടത് ലഭിക്കാതെ ജീവിക്കാനാവാത്ത തരത്തിൽ കഠിനമായ വിഷങ്ങളാണ് പലപ്പോഴും ഇത്തരം ലഹരി വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ളത്. മദ്യപിക്കുന്നത് നമുക്കറിയുന്ന ഒരു ലഹരിയുടെ രീതിയാണ്. മദ്യപാനത്തെക്കുറിച്ച് പറയുന്നത് മദ്യപിക്കുന്നതിൽ 5 മുതൽ 10 വരെ ആളുകൾ അതിൻ്റെ അഡിക്റ്റായി മാറുമെന്നാണ്. നേരെ മറിച്ച് നർക്കോട്ടിക്സ് യൂസ് ചെയ്യുന്നവരുടെ ഇടയിൽ ഏതാണ്ട് പൂർണ്ണമായും തന്നെ അഡിക്ഷൻ വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ തടയുക എന്നുള്ളത് നിയമം മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കൃത്യമായ ബോധവൽക്കരണം, അത് പാരൻസിനാണ് ആദ്യം നൽകേണ്ടത്. പാരൻസിൻ്റെ കൈകളും കെട്ടപ്പെട്ടിരിക്കുന്നു. കുട്ടികളെ ശിക്ഷിക്കുക എന്നുള്ളത് എന്തോ വലിയ മോശം കാര്യമാണെന്ന് പാരൻസ് ചിന്തിക്കുന്നു. അങ്ങനെ ആദ്യം പാരൻസിന്, പിന്നീട് അധ്യാപകർക്ക്, സമൂഹത്തിലെ ഓരോ ശ്രേണിയിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുള്ള ഒരു ശ്രമമുണ്ടാകണം. നമ്മളുടെ സ്ഥാപനത്തിൽ നമ്മളുടെ വിദ്യാർത്ഥി യൂണിയനെ ഒക്കെ ഏറ്റവും പ്രധാനമായും ഏൽപ്പിച്ചിട്ടുള്ളത് ഇത്തരം വിദ്യാർത്ഥികൾ ആരെങ്കിലും നമ്മളുടെ ക്യാമ്പസിലുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെ പ്രവർത്തനം നടത്തി അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുകയും ഇവിടെ എത്തിക്കുകയും അവരെ നേർവഴിക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഭാഗത്തുനിന്ന് കൂട്ടായി ഉണ്ടാവുകയും വേണമെന്നാണ്. ലഹരി വസ്തുക്കളുടെ ലഭ്യത കുറയ്ക്കുക, ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക, സ്കൂൾ ഹോസ്റ്റൽ പരിസരങ്ങളിൽ ലഹരി വിൽപ്പന പരിശോധിക്കുവാൻ സ്ഥിരം സംവിധാനമുണ്ടാക്കുക, ലഹരി വിൽപ്പനക്കാർക്ക് കടുത്ത ശിക്ഷ നൽകുക തുടങ്ങിയ നിയമമാർഗങ്ങൾ കർശനമായി നടപ്പാക്കിയാൽ മാത്രമേ ലഹരി മരുന്നുകളിൽ നിന്നും ഇളം തലമുറയെ രക്ഷിക്കാനാവുകയുള്ളൂ. അതിനാൽ വളർന്നു വരുന്ന തലമുറയെ ലഹരി എന്ന ദുരിതത്തിൽ നിന്നും രക്ഷിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കോർക്കാം.